എൻ്റെ പേര് അബ്ദുൾ റഷീദ്. ഞാൻ വയനാട് ജില്ലയിലെ ചീരാലിൽ നിന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ബയോഗ്യാസ് നമ്മൾ വെച്ചിട്ട് ഏകദേശം ഒരു 1 ഇയറായി. അപ്പോൾ നമ്മളെല്ലാ വേസ്റ്റും കാര്യങ്ങളെല്ലാം അതിനകത്ത് പോകും. നമ്മുടെ വീട്ടിലൊരു ബയോഗ്യാസ് കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല, എല്ലാം അതിനകത്ത് പോകും. ഒരു പെർ ഡേ നമുക്കൊരു 20 to 30 മിനിറ്റ്സ് നമുക്ക് ഗ്യാസ് കിട്ടും ഇതിനകത്ത് 2 നേരമായിട്ട്. ഓക്കെ, അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ വേസ്റ്റും കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട്, പിന്നെ അത്യാവശ്യം ഗ്യാസ് കിട്ടുന്നുണ്ട്. അതൊക്കെയാണ് അതിൻ്റെ ഓവറോൾ ആയിട്ടുള്ള നമുക്കുള്ളൊരു ബെനിഫിറ്റ്. പിന്നെ ഇതിനകത്ത് വേറെ മെയിൻ്റനൻസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇപ്പോൾ ഒരു 1 ഇയറായിട്ട് പ്രത്യേകിച്ച് ഒരു മെയിൻ്റനൻസോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഓവറോൾ നമുക്ക് ഒരു കസ്റ്റമറിന് വെക്കുന്നവർക്ക് ശരിക്കും അത് ബെനിഫിറ്റ് ഉണ്ടാവും. അതാണ് നമ്മൾ പിന്നെ ഇതിനകത്ത് ഉള്ളൊരു ഒരു മെച്ചം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ വീട് കൺസ്ട്രക്ട് ചെയ്ത ഏകദേശം 1 ഇയറായി. അപ്പോൾ ആ സമയത്താണ് നമ്മളൊരു ഈ വേസ്റ്റുകൾ എങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നുള്ള ആലോചിക്കുമ്പോഴാണ് ഈ ബയോഗ്യാസിനെ പറ്റി നമ്മൾ അറിഞ്ഞത്. അപ്പോൾ ഞാനത് യൂട്യൂബിൽ സെർച്ച് ചെയ്യായിരുന്നു, ഏതൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ് ബയോഗ്യാസ് എന്നുള്ള സെർച്ച് ചെയ്യുമ്പോൾ അവസാനം എനിക്ക് ഈ ഒരു ഇതിൻ്റെ കുറച്ച് റിവ്യൂസൊക്കെ കണ്ടു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു പിന്നെ ബയോഗ്യാസ് പ്ലാന്റിലേക്ക് ഞാൻ എത്തുന്നത്. അപ്പോൾ അവരെ വിളിച്ച് ഞാൻ ഏകദേശം ഒരു 1 വീക്ക് കൊണ്ട് സാധനം നമുക്ക് പ്ലാന്റ് ഇവിടെ പിന്നെ സൈറ്റിൽ വന്ന് ഇൻസ്റ്റാൾ ചെയ്തു. പിന്നെയുള്ള ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് നമ്മളെ വേസ്റ്റും കാര്യങ്ങളെല്ലാം അതിനകത്ത് പോകും, ബയോഗ്യാസുകളെല്ലാം അതിനകത്ത് പോകും. അപ്പോൾ നമ്മളെ വീടും പരിസരം വൃത്തിയായിരിക്കും, അതുപോലെ കൊതുകുകളോ കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല. അപ്പോൾ നമുക്ക് കൊതുക് കയറി മുട്ടയിടാനുള്ള ഒരു ഓപ്ഷൻ ഒന്നും ഇതിനകത്ത് എവിടെയില്ല. അതുകൊണ്ട് തന്നെ കൊതുകോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വേസ്റ്റുകൾ നമുക്ക് ഡിസ്പോസ് ചെയ്യാം. എല്ലാവർക്കും ശരിക്കും എല്ലാ വീട്ടിലും ഇത് ഉണ്ടെങ്കിൽ നല്ലതാണ്. കാരണം വെച്ചാൽ നമ്മളെ വേസ്റ്റുകൾ കംപ്ലീറ്റ് ഇതിനകത്ത് പോകും. അതുകൊണ്ട് പട്ടി പൂച്ച അതുപോലുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു മെച്ചം. പിന്നെ നമ്മളൊരു ഞാനൊരു വർക്ക് ഏരിയ ഇതിനായിട്ട് തൊട്ടടുത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്ത് കുക്കിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് ഈസി ആയിട്ട് പോകും. പിന്നെ നമ്മളിത് എങ്ങനെ മാനേജ് ചെയ്യുന്നതെന്ന് പോലെ നമ്മൾ വേസ്റ്റ് വന്നതെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ നമുക്ക് ഗ്യാസ് കിട്ടും. ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു ആവറേജ് ഒരു 20-30 മിനിറ്റ്സാണ് കിട്ടുന്നത്. പക്ഷേ നമുക്ക് തുടക്കത്തിലേക്ക് ഒരു 45 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 50 മിനിറ്റൊക്കെ വന്നിരുന്നു. അപ്പോൾ നമ്മൾ വേസ്റ്റ് ഒന്നും കൂടി നന്നായിട്ട് ഒരു ദിവസം വെച്ചിട്ട് വെച്ച ശേഷം ഇടുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ഗ്യാസും കാര്യങ്ങളെല്ലാം കിട്ടും. അതൊക്കെയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ബെനിഫിറ്റ്. പിന്നെ വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. വേറെ മെയിൻ്റനൻസോ കാര്യങ്ങളൊന്നും അതിൻ്റെ ആവശ്യമില്ല. കാരണം വെച്ചാൽ ഇതിനകത്ത് നമ്മൾ വേസ്റ്റ് ഇടുക, അതിൻ്റെ സ്ലറി റിമൂവ് ചെയ്യുക. അതൊരു ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ സ്ലറി കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഗ്യാസ് കിട്ടും. പിന്നെ നമ്മളൊരു ഫുൾ ഓപ്ഷൻ പ്ലാന്റാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അത് ഫുൾ ഓപ്ഷൻ തന്നെ നമുക്കിവിടെ ഇതാണ്ട് വേസ്റ്റ് കട്ട് പിടിക്കാൻ ഇരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മൾ ഇടയ്ക്ക് ഒന്നിങ്ങനെ കറക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വേസ്റ്റൊക്കെ ഒന്ന് കംപ്ലീറ്റ് മിക്സാവും. അതുപോലെ ഇത് ഫുള്ളി കൺസീൽഡ് ആണ്. കാരണം അതുകൊണ്ട് തന്നെ നമുക്കതിനകത്ത് വേറെ സ്മെല്ലോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ കൊതുകുകളുടെ പ്രശ്നമില്ല. അതാണ് ഇങ്ങനത്തെ സാധനം വെക്കുമ്പോൾ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഒരു എന്താ പറയുക ഒരു കൺസേൺ തന്നെ കൊതുക് ഒന്ന് മുട്ടിയിടുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്തുള്ളൊരു ഓപ്ഷനൊന്നും ഇവിടെ വരുന്നില്ല. അപ്പോൾ അതുപോലെ നമ്മളെ വേസ്റ്റ് അതുപോലെ ഒരു ബക്കറ്റിൽ നമ്മൾ പിന്നെ ഡെയിലി 5 കിലോ വേസ്റ്റാണ് നമ്മളിടുന്നത്. ഒരു ബക്കറ്റിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് സാധനം നമ്മളത് പിന്നെ അതിനകത്തേക്ക് ഇടുന്നത്. അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഗ്യാസും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ പരിസരം കാര്യങ്ങൾക്ക് ആളുകൾക്കൊന്നും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ തൊട്ടടുത്ത് വീടുണ്ട്, അവർക്കൊന്നും സ്മെല്ലോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഇതിനകത്തുള്ള വാൽവുകൾ, ഇതാണ് അതിൻ്റെ സ്ലറി വാൽവ് വരുന്നത്. ഇത് നമ്മൾ 2 ദിവസം കൂടുമ്പോഴേക്ക് കുറച്ച് വേസ്റ്റ് അതിനകത്ത് നിന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ വേസ്റ്റ് റിമൂവ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആദ്യം പിന്നെ നമ്മളെല്ലാം ഗ്യാസെല്ലാം ഒഴിവാക്കിയിട്ട് വേസ്റ്റ് ഇട്ടതിന് ശേഷം അതിനകത്തിന് ശേഷമാണ് സ്ലറി നമ്മൾ റിമൂവ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ റിമൂവ് ചെയ്തെങ്കിൽ തന്നെ കുറച്ച് കഴിഞ്ഞാൽ ഓവർഫ്ലോ ആയിട്ട് വരും. അപ്പോൾ അത് നമുക്കത് ഈ ഇവിടെ ഒരു ബക്കറ്റ് വെച്ച് അതിനകത്ത് കളക്ട് ചെയ്യാം. പിന്നെ ഈ സ്ലറി നമുക്ക് ഇതുപോലെ ചെടികളും കാര്യങ്ങൾക്കൊക്കെ നല്ല ഒരു എന്താ പറയുക ബയോ ആയിട്ട് എന്താ ഒരു വളമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നമുക്കിത് പ്ലാന്റ് ഒന്ന് വേറെ ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഇപ്പോൾ താഴെ ഒരു വാലുണ്ട്. അപ്പോൾ അതിനകത്ത് അത് നമ്മൾ ഓപ്പൺ ചെയ്ത് കാര്യങ്ങൾ റിമൂവ് ചെയ്തിട്ട് വേറെ സ്ഥലത്ത് കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുശേഷം നമുക്ക് ചാണകം ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ വേസ്റ്റ് ഇടുന്നത് അതിലൂടെയാണ്. ആ പിന്നെ നമ്മൾ ഇതാണ് അതിൻ്റെ ഓപ്ഷൻ. നമ്മൾ ഗ്യാസ് ഓപ്പൺ ഇവിടെ ഇത് നമ്മൾ ഫുൾ ആവശ്യമില്ലാത്ത സമയത്ത് ക്ലോസ് ചെയ്ത് വയ്ക്കാം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് ഇത് ഫുൾ ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഏകദേശം ഒരു പകുതി ഓപ്പൺ ചെയ്ത് വയ്ക്കാം. എന്നിട്ട് അപ്പോൾ ഫുൾ ഓപ്പൺ ചെയ്ത് നമുക്ക് ഒരുപാട് ഗ്യാസ് വരും. അപ്പോൾ കുറച്ച് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കത് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഗ്യാസ് കത്തുമ്പോൾ ചെറുതായിട്ടൊന്ന് ഓൺ ചെയ്യുക. എന്നിട്ട് കാണണം ഇപ്പോൾ ഫ്ലെയിം വരുന്നുണ്ടല്ലേ.
അതാണ് അതിൻ്റെ ഗ്യാസ് കത്തുന്നത്. പിന്നെ പാത്രം വയ്ക്കാം. അപ്പോൾ അത് കൂടുതൽ തുറക്കരുത്, കൂടുതൽ തന്നെ ഭയങ്കരമായിട്ട് ഗ്യാസ് വരും. പിന്നെ അതിൻ്റെ പാത്രം വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കുത്തിയാൽ യൂസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മളത് രണ്ട് ടൈപ്പ് പിന്നെ സ്റ്റൗ തന്നിരുന്നു. അത് ഒന്നിപ്പോൾ ചെറിയ കംപ്ലൈൻ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്, ഒരു സ്റ്റീലിൻ്റെ ഒരു സ്റ്റൗ ഉണ്ട്, അത് കമ്പനിയുടെ കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും യൂസ് ചെയ്യാം നമുക്ക്.